മാമാങ്ക സ്മാരകങ്ങളിൽ ഉൾപ്പെട്ട തിരുനാവായ ചങ്ങമ്പള്ളി കളരി ഇപ്പോൾ അപൂർവ ഔഷധങ്ങളുടെ ഉദ്യാനം കൂടിയാണ്. തരിശു ഭൂമിയായി കിടന്നിരുന്ന സ്ഥലം 6 വർഷം കൊണ്ടാണ് ഔഷധ വനമായി മാറ്റിയെടുത്തത്. റിപ്പോർട്ട് കാണാം. ഇത് മലപ്പുറം തിരുനാവായയിലെ ചങ്ങമ്പള്ളി കളരി. 6 വർഷം മുൻപുള്ള ചങ്ങമ്പള്ളി കളരിയുടെ ചിത്രം ഇപ്പോൾ അതേ കളരിയിലേക്ക് കാലെടുത്തു വെക്കുന്നവർ അമ്പരക്കും. വെയിലേറ്റ് കിടന്നിരുന്ന കുന്ന് ഇപ്പോൾ തണലും കുളിരുമേകുന്ന കുഞ്ഞു വനമായി മാറി കഴിഞ്ഞു. കളരിക്ക് ചുറ്റുമുള്ള 45 സെന്റ് ഭൂമിയിൽ ഇടതൂർന്നു വളരുന്നത് ഊതും രക്തചന്ദ്രവും അടക്കമുള്ള ഔഷധ സസ്യങ്ങൾ. പരിസ്ഥിതി പ്രവർത്തകനായ ഉമ്മർ ചിറക്കിലാണ് ഈ വനസമ്പത്തിന് പിന്നിൽ പ്രവർത്തിച്ചത്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നാണ് തൈകൾ എത്തിച്ചത്. മൊത്തം 106 തൈകൾ, അതില് ഒരു 80 വ്യത്യസ്ത ഇനങ്ങളാണ്. ചിലത് ആവർത്തിച്ചു വരുന്നുണ്ട്. പ്രധാനമായിട്ട് ഔഷധ മൂല്യങ്ങളുള്ള ഔഷധ ഉദ്യാനത്തിൽ നിന്നാണ്, കൊട്ടക്കൽ ആര്യസാലിൽ നിന്നാണ് അധികം തൈകളും കൊണ്ടുവന്നത്. മലപ്പുറം DTPC ആണ് ഇത് ഇവിടെ നടന്നതിന് വേണ്ടി അനുമതി തരികയും അതിനാവശ്യമായ സൗകര്യങ്ങൾ ചെയ്തതെന്ന് ചെയ്തിട്ടുണ്ട്. തിരുനാവായ താഴത്തറക്കുന്നിന് മുകളിലാണ് ചരിത്ര പ്രസിദ്ധമായ ചങ്ങമ്പള്ളി കളരി. പുരാവസ്തു വകുപ്പിന് കീഴിലുള്ള ഈ കളരിയിൽ ചരിത്ര വിദ്യാർത്ഥികളും ഗവേഷകരും എത്താറുണ്ട്. അപൂർവ മരങ്ങൾ തിങ്ങി നിൽക്കുന്ന ഇവിടം ഇപ്പോൾ പക്ഷികളുടെയും പൂമ്പാറ്റകളുടെയും വാസസ്ഥലം കൂടിയാണ്. വെയിലേറ്റ് കിടന്നിരുന്ന കളരിയിലെത്തുന്ന സന്ദർശകർക്കും ഈ തണൽ കുളിരേകുകയാണ്. PR ഹരികുമാർ, ദൂരദർശൻ ന്യൂസ്, മലപ്പുറം.